Assalamualaikum warahmatullahi wabarakatuh. Anjang kelas sile anjang padatilekku ella vidyarthikalkkum hardavamaya swagatham. Ad-darsul khamisu anjang padam al-ikhwatu thalathatu moonu sahodaranmar akhun ennulladinte jam'aanu ikhwatun thalathatu ennal moonu al-ikhwatu thalathatu moonu sahodaranmar ഇഖ്വത്തുൻ സലാസത്തുൻ മൂന്ന് സഹോദരന്മാർ കാനു മുഅ്മിനീന സോലിഹീൻ കാനു അവരായിരുന്നു കാന യകൂനു കാനു അവരായിരുന്നു കാന കാന കാനു അവരായിരുന്നു മുഅ്മിനീൻ സത്യവിശ്വാസികൾ മുഅ്മിനുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുഅ്മിനൂൻ മുഅ്മിനീൻ എന്നിവ സോലിഹീൻ സോലിഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സോലിഹൂൻ സോലിഹീൻ എന്നിവ സൽവൃദ്ധരായ കാനു മുഅ്മിനീന സോലിഹീൻ മൂന്ന് സഹോദരന്മാരും അവർ സൽവൃദ്ധരായ സത്യവിശ്വാസികളായിരുന്നു മുഅ്മിനീൻ സത്യവിശ്വാസികൾ സോലിഹീൻ സൽവൃദ്ധരായ സൽസ്വഭാവികളായ ദാത്ത യോമിൻ ഒരു ദിവസം ദാത്ത യോമിൻ ഒരിക്കൽ ഒരു ദിവസം ഖറജു അവർ പുറപ്പെട്ടു ഖറജ ഖറജ ഖറജു അവർ പുറപ്പെട്ടു മിൻ ബുയൂത്തിഹിം അവരുടെ വീടുകളിൽ നിന്ന് മുസാഫിരീൻ യാത്ര ചെയ്യുന്നവരായി കൊണ്ട് മുസാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുസാഫിറൂൻ മുസാഫിരീൻ എന്നിവ മൂന്ന് സഹോദരന്മാർ അവർ സൽവൃദ്ധരായ സത്യവിശ്വാസികളായിരുന്നു ഒരിക്കലൊരു ദിവസം അവർ അവരുടെ വീടുകളിൽ നിന്ന് യാത്രക്കാരായ രീതിയിൽ അവർ പുറപ്പെട്ടു യാത്ര ചെയ്യാൻ വേണ്ടി അവർ പുറപ്പെട്ടു വലമ്മ അല്ലമ ലൈലു രാത്രി ഇരുട്ടിയപ്പോൾ ലമ്മ അപ്പോൾ അല്ലമ ഇരുട്ടി അല്ലൈലു രാത്രി രാത്രി ഇരുട്ടിയപ്പോൾ കാല വാഹിദുൻ മിൻഹും കാല പറഞ്ഞു വാഹിദൻ ഒരുവൻ മിൻഹും അവരിൽ നിന്നും ഈ മൂന്ന് പേരിലുള്ള ഒരാൾ മറ്റുള്ളവരോട് പറഞ്ഞു യാ ഇഖ്വത്തി എൻ്റെ സഹോദരന്മാരെ ഹുനാക്ക അവിടെ ജബലുൻ ഒരു പർവ്വതമുണ്ട് ഹുനാക്ക ജബലുൻ അവിടെ ഒരു പർവ്വതമുണ്ട് ഒന്നുർ നീ നോക്ക് ഹലാലിക്കൽ ജബലി ഓറുൻ ആ പർവ്വതത്തിന് മുകളിൽ ഒരു ഗുഹയുണ്ട് ഓറുൻ എന്നാൽ ഗുഹ ജബലുൻ എന്നാൽ പർവ്വതം ഒന്നുർ നീ നോക്ക് അവിടെ ഒരു പർവ്വതമുണ്ട് ഹലാലിക്കൽ ജബലി ആ പർവ്വതത്തിന് മേൽ ഓറുൻ ഒരു ഗുഹയുണ്ട് നബീത്ത് ഫീഹി നമുക്കതിൽ രാപ്പാർക്കാം ബാത്ത യബീത്തു നബീത്തു നമുക്ക് രാപ്പാർക്കാം ഫീഹി അതിൽ ഫദഹബു അങ്ങനെ അവർ പോയി ഇലൽ ജബലി ഫപ്പോൾ ദഹബു ദഹബ ദഹബ ദഹബു അവർ പോയി ഇലൽ ജബലി പർവ്വതത്തിലേക്ക് അങ്ങനെ മൂന്ന് സഹോദരന്മാരും പർവ്വതത്തിലേക്ക് അവർ പോയി വലമ്മ ദഹലു അൽ ഓറ ഗുഹയിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ ലമ്മ ദഹലു അവർ പ്രവേശിച്ചപ്പോൾ അലോറ ഗുഹയിലേക്ക് ഇൻഹദറത്ത് ഉതിർന്നു വീണു സുഹ്റത്തുൻ ഒരു പാറക്കല്ല് മിനൽ ജബലി പർവ്വതത്തിൽ നിന്ന് ഒരു പാറക്കല്ല് ഉതിർന്നു വീണു വസദ്ദത്ത് ബാബൽ ഓരി അങ്ങനെ ഗുഹയുടെ വാതിൽ അടഞ്ഞു വസദ്ദത്ത് അത് അടച്ചു ബാബൽ ഓരി ഗുഹയുടെ വാതിൽ ആ പാറക്കല്ല് നേരെ വന്ന് ഗുഹയുടെ വാതിലിൻ്റെ അടുത്ത് അങ്ങനെ അടച്ചു ഫഹാഫു അപ്പോൾ അവർ ഭയപ്പെട്ടു ഫാപ്പോൾ ഹാഫ 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 ഹാഫു അവർ ഭയപ്പെട്ടു കാല കബീറുഹും അവരിൽ വലിയവൻ പറഞ്ഞു കാല പറഞ്ഞു കബീറുൻ വലിയവൻ ഹും അവരിൽ കാല കബീറുഹും അവരിൽ വലിയവൻ പറഞ്ഞു യാ ഇഖ്വത്തി എൻ്റെ സഹോദരന്മാരെ ലാ യുൻജീന മിൻ ഹാദിഹി സുഹ്റത്തി ഈ പാറയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയില്ല അഹദുൻ ഒരാളും ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ അല്ലാഹു അല്ലാതെ ഒരാളും തന്നെ നമ്മെ ഈ പാറയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയില്ല എൻ്റെ സഹോദരന്മാരെ ലാ യുൻജീന നമ്മെ രക്ഷിക്കുകയില്ല മിൻ ഹാദിഹി സുഹ്റത്തി ഈ പാറയിൽ നിന്ന് അഹദുൻ ഒരാളും ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ അതിനാൽ നെദോഹു നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം ബി സോലിഹി അമാലിന നമ്മുടെ സൽ പ്രവൃത്തികൾ കൊണ്ട് ബി സോലിഹി അമാലിന നമ്മുടെ പ്രവർത്തനങ്ങളിലെ സൽ പ്രവൃത്തികൾ കൊണ്ട് അഥവാ നമ്മുടെ സൽ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു അല്ലാതെ ഈ ഒരു പാറയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയില്ല
ദാ കുല്ലു മിൻഹും റബ്ബഹു ബിസോലഹി അഅമാലിഹി ദാ പ്രാർത്ഥിച്ചു കുല്ലുൻ എല്ലാവരും മിൻഹും അവരിൽ നിന്നുള്ള റബ്ബഹു അവരുടെ രക്ഷിതാവിനെ അഥവാ അള്ളാഹുവിനെ ബിസോലഹി അഅമാലിഹി അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവരിൽ ഓരോരുത്തരും തൻ്റെതായ അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ അള്ളാഹു മറുപടി നൽകി ദുആഹും അവരുടെ പ്രാർത്ഥനക്ക് അപ്പോൾ അള്ളാഹു അവരുടെ പ്രാർത്ഥനക്ക് അള്ളാഹു മറുപടി നൽകി ഇൻഫറജത് അസ്സഹ്റത്തു അൻ ബാബിൽ ഓരി ആ ഗുഹയുടെ വാതിലിൽ നിന്ന് പാറക്കല്ല് പൊട്ടിച്ചിതറി ഇൻഫറജത് എന്നാൽ പൊട്ടിപ്പിളർന്നു അസ്സഹ്റത്ത് പാറ അൻ ബാബിൽ ഓരി ആ പാറയുടെ വാതിലിൽ നിന്ന് കുറച്ചല്പം നീങ്ങി ഫഹ്റജു അപ്പോൾ അവർ പുറപ്പെട്ടു മിൻഹു അതിൽ നിന്ന് ആ ഗുഹക്കകത്ത് നിന്ന് അവർ പുറത്തു വന്നു സാലിമീൻ സുരക്ഷിതരായി സാലിമുൻ സുരക്ഷിതൻ അതിന്റെ ജമ്മാണ് സാലിമൂൻ സാലിമീൻ എന്നിവ അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിന് കാന ഹാദിഹിൽ ഇഖ്വത്തു സലാസത്തു ഈ മൂന്ന് സഹോദരന്മാർ ആയിരുന്നു ആയിരുന്നു ഹാദിഹിൽ ഇഖ്വത്തു സലാസത്തു ഈ മൂന്ന് സഹോദരന്മാർ മുഅ്മിനീൻ സത്യവിശ്വാസികളായിരുന്നു ബില്ലാ അള്ളാഹുവിൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായിരുന്നു ഇവർ യാമലൂന അവർ പ്രവർത്തിക്കുന്നു അസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു ഈ മൂന്ന് പേരും ലാ യദൂന അഹദൻ അവർ ഒരാളെയും ഓടും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല ഇല്ലല്ലാഹ് അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിനോടല്ലാതെ അവർ മറ്റൊരാളോടും അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല ഇതാണ് ഈ പാഠത്തിന്റെ ആശയം മൂന്ന് സഹോദരന്മാര് അവര് ഒരിക്കൽ യാത്ര പോയി ആ യാത്രയിൽ അവരിൽ ഒരാൾ പറഞ്ഞു നമുക്ക് അവിടെ ഒരു പർവ്വതമുണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാ രാത്രിയിൽ താമസിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ പർവ്വതത്തിലേക്ക് പോയി അവർ പർവ്വതത്തിൽ എത്തിയപ്പോൾ ആ ഗുഹ പർവ്വതത്തിൽ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ രാപ്പാർക്കാം എന്ന് പറഞ്ഞു ആ ഗുഹയിൽ എത്തിയപ്പോൾ ആ ഗുഹ ഒരു പാറക്കല്ല് വന്ന് വീണുകൊണ്ട് ആ ഗുഹയുടെ വാതിലടഞ്ഞു അപ്പോൾ അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു മുതിർന്നവൻ പറഞ്ഞു അള്ളാഹു അല്ലാതെ നമ്മെ ഈ ഇതിൽ നിന്ന് ഈ പാറയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞു നമുക്ക് ഓരോരുത്തരും നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അവരെല്ലാവരും അവരുടെ താൻ ചെയ്ത തൻ്റെ ജീവിതത്തിൽ ചെയ്ത സൽപ്രവൃത്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിച്ചു ഗുഹയുടെ വാതിലിൽ നിന്ന് പാറക്കല്ല് നീങ്ങി അങ്ങനെ അവർ അത് ഗുഹയിൽ നിന്ന് സുരക്ഷിതരായിക്കൊണ്ട് പുറത്തു വന്നു അവർ അള്ളാഹു വിശ്വസിക്കുന്ന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന സൽവൃദ്ധരായ ആളുകളായിരുന്നു ഈ മൂന്ന് പേരും അത്തദ്രിബാത്ത് അഭ്യാസങ്ങൾ ഒന്നാമത്തത് നഖ്റഉ വനഫ്ഹമു നമുക്ക് വായിക്കുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അലിഫ് അൽ ഇഖ്വത്തു സലാസത്തു ഖറജു മിൻ ബുയൂത്തിഹിം ബ്രാക്കറ്റിൽ ഖറജ എന്നൊരു പദം കൊടുത്തിട്ടുണ്ട് അൽ ഇഖ്വത്തു സലാസത്തു മൂന്ന് സഹോദരന്മാർ ഖറജു അവർ പുറപ്പെട്ടു മിൻ ബുയൂത്തിഹിം അവരുടെ വീടുകളിൽ നിന്ന് ഖറജു എന്നത് ചുവന്ന കളറിൽ അടയാളപ്പെടുത്തി അത് ബ്രാക്കറ്റിലായി ഖറജ എന്ന പദത്തെ കൊടുത്തിട്ടുണ്ട് ഖറജ എന്നാൽ അവൻ പുറപ്പെട്ടു എന്നാണ് അവൻ ഒരാളാണ് ഖറജു അവർ പുറപ്പെട്ടു അവൻ പുറപ്പെട്ടു എന്നതിന് പകരം അവർ പുറപ്പെട്ടു എന്ന് പറയാൻ ഖറജു എന്നാണ് പ്രയോഗിക്കേണ്ടത് ഖറജു അവർ പുറപ്പെട്ടു ഖറജക്ക് ശേഷം ജീമിന് വമ്മ കൊടുക്കുന്നു ശേഷം ഒരു വാവ് ജമാഅത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു വാവ് ശേഷം ഒരു അലിഫ് ഖറജു ഖറജ എന്ന പദം ഖറജു എന്നാക്കിയാൽ അവർ പുറപ്പെട്ടു എന്നാണ് അർത്ഥം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അൽ ഇഖ്വത്തു സലാസത്ത് മൂന്ന് സഹോദരന്മാർ ദഹബു ഇലൽ ജബലി പർവ്വതത്തിലേക്ക് അവർ പോയി ദഹബു അവർ പോയി ദഹബ എന്നാൽ അവൻ പോയി എന്നാണ് അർത്ഥം ദഹബ അവൻ പോയി ദഹബത്ത് എന്നാൽ അവൾ പോയി ദഹബു അവർ പോയി അപ്പോൾ ഏത് ഒരു മാളിയായ ഫിയോലിനെ കിട്ടിയാലും അവർ പോയി എന്നാക്കുന്നതിന് അവസാന അക്ഷരത്തിന് ലൊമ്പ് കൊടുത്ത ശേഷം ഒരു വാവും ഒരു അലിഫും ഇട്ട് കൊടുത്താൽ അവർ പോയി അവർ എന്നുള്ള അർത്ഥം ലഭിക്കും എന്നർത്ഥം അൽ ഇഖ്വത്തു സലാസത്തു മൂന്ന് സഹോദരന്മാർ ദഹലു അവർ പ്രവേശിച്ചു അൽ ഓറ ഗുഹയിലേക്ക്
ഗുഹയിൽ അവർ പ്രവേശിച്ചു. ദഖലു അൽ ഉറ ദഖല അവൻ പ്രവേശിച്ചു എന്നാണ്. അവർ പ്രവേശിച്ചു എന്നാക്കാൻ ദഖലു അവർ പ്രവേശിച്ചു. അൽ ഇഖ്വത്തു സലാസത്ത് മൂന്ന് സഹോദരന്മാർ. ദഅവ് അവർ പ്രാർത്ഥിച്ചു റബ്ബഹും അവരുടെ രക്ഷിതാവിനോട്. ദഅ എന്നാൽ അവൻ പ്രാർത്ഥിച്ചു എന്നാണ്. അതിൻ്റെ ബഹുവചന രൂപമാണ് ദഅവ് അവർ പ്രാർത്ഥിച്ചു. ഇത്തരത്തിൽ ഏത് മാലയായ ഫിയോലിനെയും അവർ ചെയ്തു അവർ പ്രവർത്തിച്ചു എന്ന ഒക്കെ അവർ എന്നാക്കുന്നതിന് വേണ്ടി അവസാനത്തെ അക്ഷരത്തിന് ലൊമ്പ് കൊടുക്കുക, ശേഷം ഒരു വാവും അലിഫും ഇട്ടു ചേർത്താൽ അവർ ചെയ്തു എന്നുള്ള അർത്ഥം ലഭിക്കും. ഇതാണ് ഈ ആക്ടിവിറ്റിയിൽ നാം പഠിക്കുന്നത്. കതബ അവൻ എഴുതി, കതബു. ഖറഅ ഖറഉ, നളറ നളറു, റക്കിബ റക്കിബു, ഹസീന ഹസീനു. ഈ രൂപത്തിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി ലാ ഇലാഹ ഇല്ല എന്നുള്ള പ്രയോഗമാണ് ഈ ആക്ടിവിറ്റിയിൽ നാം പഠിക്കുന്നത്. ലാ ഇല്ല, ലാ എന്നാൽ അല്ല ഇല്ല എന്നൊക്കെയാണ് അർത്ഥം എന്ന് നമുക്കറിയാം. ഇല്ല എന്നാൽ അല്ലാതെ, ഇല്ലാതെ, കൂടാതെ, ഒഴികെ എന്നീ നാല് അർത്ഥത്തിന് ഉപയോഗിക്കുന്ന പദമാണ് ഇല്ല. ഇല്ല എന്നാൽ അല്ലാതെ, ഇല്ലാതെ, കൂടാതെ, ഒഴികെ. ഈ നാലർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ലാ ഇലാഹ ഒരു ആരാധ്യനുമില്ല. ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. ലാ യുഞ്ചീന അഹദുൻ ഒരാളും നമ്മെ രക്ഷപ്പെടുത്തുകയില്ല. ലാ എന്നാൽ ഇല്ല. ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. ലാ യുഞ്ചീന അഹദുൻ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ നമ്മെ ഒരാളും രക്ഷപ്പെടുത്തുകയില്ല. ലാ റബ്ബ രക്ഷിതാവില്ല. റബ്ബ് എന്നാൽ രക്ഷിതാവ്. ലാ റബ്ബ ഒരു രക്ഷിതാവുമില്ല. ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. അല്ലാഹു അല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ലാ മഅബൂദ ഒരു ആരാധിക്കപ്പെടുന്നവനും ഇല്ല. ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. ലാ മഅബൂദ ഒരു ആരാധ്യനുമില്ല. ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. ലാ ഖാലിഖ ഒരു സൃഷ്ടാവുമില്ല. ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. അപ്പോൾ ലാ ഇല്ല ഈ പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കാനാണ് ഈ ആക്ടിവിറ്റി ഇങ്ങനെ കൊടുത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല. ലാ യുഞ്ചീന അഹദുൻ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ നമ്മെ ആരെയും രക്ഷപ്പെടുത്തുകയില്ല. ലാ റബ്ബ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ലാ മഅബൂദ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ യാതൊരു ആരാധിക്കപ്പെടുന്നവനുമില്ല. ലാ ഖാലിഖ ഒരു സൃഷ്ടാവും ഇല്ല. ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. അപ്പൊ ഇല്ലല്ലാഹു എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. നസ്ലു ബൈനൽ മുനാസബൈൻ ചേരുംപടി ചേർക്കുക. ഇൻ ഹദറത്ത് സുഹ്റത്തു ദാവ് റബ്ബഹും ഇൻ ഫജറത്ത് സുഹ്റത്തു അളമ ലൈലു ഫജാബ അല്ലാഹു ദുആഅഹും ഫഖറജു സാലിമീന ദഖലു അൽ ഉറ ഫസദ്ദത് ബാബ് അൽ ഉറി എന്നീ വാചകങ്ങളാണ് വന്നത്. ഇൻഹദർത്ത് സുഹ്റത്തു പാറ ഉതിർന്നു വീണു ഫസദ്ദത്ത് ബാബ് അൽ ഉറി അപ്പോൾ ഗുഹയുടെ വാതിൽ അടഞ്ഞു. ഇൻഹദറത്ത് സുഹ്റത്തു അതിനെ യോജിച്ച പദം ഫസദ്ദത്ത് ബാബ് അൽ ഉറി എന്നുള്ളതാണ്. ദാവ് റബ്ബഹും ദാവ് അവർ പ്രാർത്ഥിച്ചു റബ്ബഹും അവരുടെ രക്ഷിതാവിനോട്. ഫജാബ അല്ലാഹു ദുആഅഹും അപ്പോൾ അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഫജാബ അപ്പോൾ ഉത്തരം നൽകി അള്ളാഹു അള്ളാഹു ദുആഅഹും അവരുടെ പ്രാർത്ഥനയ്ക്ക്. ഇൻഫറജത്തി സുഹ്റത്തു പാറ പൊട്ടിപ്പിളർന്നു പാറ നീങ്ങി. ഫഹർജു സാലമീൻ അപ്പോൾ അവർ സുരക്ഷിതരായി പുറത്തു വന്നു. ഫ അപ്പോൾ ഹർജു അവർ പുറപ്പെട്ടവർ പുറത്തു വന്നു. സാലിമീൻ സുരക്ഷിതരായി. അല്ലലമ ലൈലു രാത്രി ഇരുട്ടി. അല്ലലമ ഇരുട്ടി അല്ലേലു രാത്രി. ഫദഖലു അല്ലോറ അപ്പോൾ അവർ ഗുഹയിൽ പ്രവേശിച്ചു. ഫദഖലു അപ്പോൾ അവർ പ്രവേശിച്ചു അല്ലോറ ഗുഹയിൽ. ഇതാണ് ഇവയുടെ ആൻസർ. ജീം നുജീബു അൽ അസ്ലത്തി ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാം, ഉത്തരം നൽകാം. അഞ്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേ കം അദദുൽ ഇഖ്വത്തി സഹോദരന്മാരുടെ എണ്ണം എത്രയാണ്. കം എന്നാൽ എത്ര, അദദ് എണ്ണം, അൽ ഇഖ്വത്ത് സഹോദരൻ. സഹോദരന്മാരുടെ എണ്ണം എത്രയാണ്. അദദുൽ ഇഖ്വത്തി അസലാസത്തു മൂന്ന് സഹോദരന്മാരാണല്ലോ ഉള്ളത്. അദദുൽ ഇഖ്വത്തി അസലാസത്തു മൂന്നാണ്.
ആൻസർ അദദൽ ഇഖ്വതി അസ്സലാസത്തു എന്ന് എഴുതാം. അയിന ബാത്തൽ ഇഖ്വത്തു, അയിന എവിടെ ബാത്ത രാത്രി താമസിച്ചു, അൽ ഇഖ്വത്തു സഹോദരന്മാർ, സഹോദരന്മാർ എവിടെ രാപ്പാർത്തു. ബാത്തൽ ഇഖ്വത്തു അലൽ ജബലി ഫിൽ ഓലി, പർവ്വതത്തിന് മുകളിൽ ഗുഹയിൽ. ബാത്തൽ ഇഖ്വത്തു എന്ന് എഴുതിയ ശേഷം അലൽ ജബലി പർവ്വതത്തിന്മേൽ, ഫിൽ ഓലി ഗുഹയിൽ എന്ന് എഴുതണം. ബാത്തൽ ഇഖ്വത്തു അലൽ ജബലി ഫിൽ ഓലി എന്നാണ് കറക്റ്റ് ആൻസർ. ബിമ ദാവു റബ്ബഹു, ബിമ എന്തുകൊണ്ട്, ദാവു അവർ പ്രാർത്ഥിച്ചു അല്ലാഹ് അല്ലാഹുവെ, ദാവു അല്ലാഹ, ദാവു അല്ലാഹ അവർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ബി സോലിഹി അഅ്മാലിഹിം, അവരുടെ സൽ പ്രവൃത്തികൾ കൊണ്ട്. ബി സോലിഹി അഅ്മാലിഹിം, ദാവു അല്ലാഹ ബിമ ഒഴിവാക്കിയ ശേഷം ദാവു അല്ലാഹ ബി സോലിഹി അഅ്മാലിഹിം എന്നാണ് ആൻസർ. നാല്, മിൻ ഐന ഇൻഹദർതി അസ്സഖ്റത്തു, എവിടെ നിന്നാണ് പാറ ഉതിർന്നു വീണത്. മിൻ ഐന എവിടെ നിന്ന്, മിൻ നിന്ന് ഐന എവിടെ, മിൻ ഐന എന്ന് ചേർത്ത് വെച്ചാൽ എവിടെ നിന്ന്, ഇല ഐന എന്ന് ചോദിച്ചാൽ എവിടേക്ക്. മിൻ ഐന ഇൻഹദർത്ത് സുഹൃത്ത്, എവിടെ നിന്നാണ് പാറ ഉതിർന്നു വീണത്. ഇൻഹദർത്ത് ഉതിർന്നു വീണു സുഹൃത്ത് പാറ. ഇൻഹദർത്ത് സുഹൃത്തു മിനൽ ജബലി പർവ്വതത്തിൽ നിന്ന്, ഇൻഹദർത്ത് സുഹൃത്തു മിനൽ ജബലി പർവ്വതത്തിൽ നിന്നാണ് ഒരു പാറ ഉതിർന്നു വീണത്. മിനൽ ജബലി. അഞ്ച്, കൈഫ ഖറജൽ ഇഖ്വത്തു മിനൽ ഓരി, കൈഫ എങ്ങനെ ഖറജ പുറപ്പെട്ടു, പുറത്തു വന്നു, അൽ ഇഖ്വത്തു സഹോദരന്മാർ, മിനൽ ഓരി ഗുഹയിൽ നിന്ന്. ഖറജൽ ഇഖ്വത്തു മിനൽ ഓരി സാലിമീൻ, സുരക്ഷിതരായിക്കൊണ്ടാണ് അവർ ഗുഹയിൽ നിന്ന് സഹോദരന്മാർ പുറപ്പെട്ടത്. ഖറജൽ ഇഖ്വത്തു മിനൽ ഓരി സാലിമീൻ എന്നാണ് ആൻസർ. ദാല് നഖ്റഉ വനംലഉ, നമുക്ക് വായിക്കുകയും നമുക്ക് നിറക്കുകയും ചെയ്യാം. ഖറജ ഖറജ ഖറജു, ഖറജത്ത് ഖറജത്ത ഖറജന, ഖറജത്ത ഖറജതുമാ ഖറജതും, ഖറജത്തി ഖറജതുമാ ഖറജതുന്ന, ഖറജത്തു ഖറജന. മാളിയായ ഫിഒലിൻ്റെ 14 രൂപങ്ങളാണ് ഈ പാഠത്തിൽ ഇവിടെ നാം പഠിക്കുന്നത്. ഖറജ അവൻ പുറപ്പെട്ടു, ഖറജ അവർ രണ്ടുപേർ പുറപ്പെട്ടു, ഖറജു അവർ കുറേ പുരുഷന്മാർ പുറപ്പെട്ടു. ഇത് കത്തബ എന്ന ഫിഒല് താഴെ കൊടുത്തിട്ടുണ്ട്. കത്തബ കത്തബ കത്തബു കത്തബ എന്നാണ് അവിടെ ഖറജയ്ക്ക് ശേഷം ഖറജ എന്ന ഒരു അലിഫാണുള്ള എക്സ്ട്രാ വന്നത്. അതുപോലെ കത്തബ കത്തബ കത്തബു അവർ എഴുതി, കത്തബ അവൻ എഴുതി, അവർ രണ്ടുപേർ എഴുതി എന്ന് പറയാൻ കത്തബ, അവർ കുറേ പേർ എഴുതി, രണ്ടിൽ കൂടുതൽ ഉള്ളതിനുള്ള പ്രയോഗമാണ് ഖറജു അവർ പുറപ്പെട്ടു, കത്തബു അവർ എഴുതി. ഇനി ഖറജത്ത് അവൾ പുറപ്പെട്ടു, ഖറജക്ക് ശേഷം ഒരു തി എന്ന് കൂട്ടിച്ചേർത്താൽ അവൾ പുറപ്പെട്ടു. ഖറജത്ത് ഖറജത്ത അവർ രണ്ട് സ്ത്രീകൾ പുറപ്പെട്ടു. ഖറജ താ അവർ രണ്ട് സ്ത്രീകൾ പുറപ്പെട്ടു. ഖറജന ഖറജന അവർ കുറെ സ്ത്രീകൾ പുറപ്പെട്ടു. ഖറജു എന്നാണ് പുരുഷനൻ ഉപയോഗിച്ചത് എങ്കിൽ ഖറജന എന്നാണ് സ്ത്രീക്ക് ഉപയോഗിച്ചത്. ഖറജ് ഈ ആറാമത്തെ രൂപം മുതൽ താഴോട്ടുള്ള 14 രൂപം വരെ മൂന്നാമത്തെ അക്ഷരത്തിന് ഖറജ്, അഥവാ മൂന്നാമത്തെ അക്ഷരം ഇവിടെ ജീമാണ്, ജീമിന് സുക്കൂനാണ് നൽകപ്പെടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖറജ് ന ഖറജ് ന ആറാമത്തെ രൂപം മുതൽ 14 രൂപം വരെ മൂന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനായിരിക്കും. ഖറജ് ന ശേഷം ഖറജിത്ത ഖറജിത്തുമാ ഖറജിത്തും, അതിനു മുമ്പായി ഖറജത്ത് എന്നതിൻ്റെ താഴെ കത്തബ ത്ത്, കത്തബ ത്ത് പരന്ന താണ് എഴുതേണ്ടത്, കെട്ടു താ അല്ല. കെട്ടു താ എപ്പോഴും വരിക, കൂടുതലായി വരിക, ഇസ്മുകളുടെ നാമങ്ങളുടെ കൂടെയാണ്. ഇത് ഫിയോലാണല്ലോ. ഖറജ് ഖറജ ത് കത്തബ ത് ഖറജത്ത് എന്ന് കത്തബ ത് കത്തബത്ത് കത്തബത്താ അവർ രണ്ട് സ്ത്രീകൾ, കത്തബത്താ അവർ രണ്ട് സ്ത്രീകൾ എഴുതി. കത്തബ്ന കത്തബ് ന അവർ കുറേ സ്ത്രീകൾ എഴുതി.
അപ്പോൾ കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബന ഇനി സദസ്സിൽ ഹാജർ ഉള്ളവരോടാണ് ഇനി ഹറജത്ത നീ പുറപ്പെട്ടു മുമ്പിൽ കാണുന്ന ആളോട് ഹറജത്ത നീ പുറപ്പെട്ടു ഹറജത്തുമാ നിങ്ങൾ രണ്ടുപേർ പുറപ്പെട്ടു ഹറജത്തും നിങ്ങൾ കുറെ പേർ പുറപ്പെട്ടു ഹറജ് എന്നതിന് ശേഷം തുൻ നിങ്ങൾ കുറെ പേർ പുറപ്പെട്ടു കതബ് ത കതബ് ത കതബ് ത കതബ് തുമാ കതബ് തും കതബ് തും വ്യത്യാസങ്ങൾ എന്താണോ മാറ്റം വന്നത് അത് ചുവന്ന കളറിൽ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഹറജ് തി ഹറജ് തി നീ നീ ഒരു പെണ്ണ് പുറപ്പെട്ടു ഹറജ് തി ഹറജ് തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പുറപ്പെട്ടു ഹറജ് തുന്ന നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ പുറപ്പെട്ടു ഹർജിത്തു ഞാൻ പുറപ്പെട്ടു ആണായാലും പെണ്ണാണെങ്കിലും ഹർജിത്തു എന്നാണ് പറയുക ഹർജന ഞങ്ങൾ പുറപ്പെട്ടു ആണായാലും പെണ്ണായാലും ഹർജന ഞങ്ങൾ പുറപ്പെട്ടു ഇനി താഴെ നഖുലു സുമ്മ നക്തുബു ഹാക്കദ അൽഅഫ്ആൽ നഖുലു നമുക്ക് വായിക്കാം പിന്നീട് താഴെ വരുന്ന ഇപ്രകാരം ഫിഉലുകളെ നമുക്ക് എഴുതാം മുകളിൽ കൊടുത്തിരിക്കുന്നത് പോലെ ദഖല 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 ദഖലു دخلت دخلتا دخلنا دخلت دخلتما دخلتم دخلت دخلتما دخلتنا دخلت دخلنا ولا قرأ 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 قرأوا قرأت قرأتا قرأنا قرأت قرأتما قرأتم قرأت قرأتما قرأتنا قرأت قرأنا جلس 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 جلسوا جلست جلستا جلسنا ജലസ്ത ജലസ്തുമാ ജലസ്തും ജലസ്തി ജലസ്തുമാ ജലസ്തുന്ന ജലസ്തു ജലസ്ന അടുത്ത ആക്ടിവിറ്റി നുറത്തിബു സുമ്മ നഖ്റഉ നമുക്ക് ഓർഡറിലാക്കി നമുക്ക് വായിക്കാം ഒന്നാമത്തത് അൽ ഓരി അൽ സുഹ്റത്ത് അന് ഇൻഫജറത്ത് അൽ ബാബി ഇൻഫജറത്തി സുഹ്റത്തു അൻ ബാബിൽ ഓരി എന്നാണ് ആൻസർ ാണ് ഒന്ന് അസ്വഹറത്ത് പാറ അൻ ബാബിൽ ഓരി ഗുഹയുടെ മുഖത്ത് നിന്ന് പാറ പൊട്ടിവിടുന്നു രണ്ട് അൽ ജബലു അൽ ജബലി അസ്വഹറത്തു മീൻ ഇൻഹദറത്ത് ഒരു അറബിക് വാചകങ്ങളെല്ലാം ആദ്യമായി ഫ്യോലായിരിക്കും വരിക പ്രവൃത്തിയായിരിക്കും വരിക ഇവിടെ ഫ്യോല് ഇൻഹദറത്ത് എന്നാണ് ഇൻഹദറത്തി സ്വഹറത്തു പിന്നീട് ഫായിലായിരിക്കും വരിക ഫ്യുവൽ കഴിഞ്ഞാൽ ഫായിൽ ഇൻ ഹദറത്ത് അസ്വഹ്റത്തു മിനൽ ജബലി പർവ്വതത്തിൽ നിന്ന് പാറ ഉതിർന്നു വീണു നദോ ലാ അഹദൻ അല്ലാഹ ഇല്ലല്ലാഹ നദോ ലാ അഹദൻ ഇല്ലല്ലാഹു നദോ ലാ അഹദൻ ഇല്ലല്ലാഹു നാലാമത്തത് മൂന്നാമത് ലാ നദോ അഹദൻ ഇല്ലല്ലാഹു എന്നാണ് അള്ളാഹു അല്ലാതെ ഒരാളെയും നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല ലാ നദോ നാം വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല അഹദൻ ഒരാളെയും ഇല്ലല്ലാഹു അള്ളാഹു അല്ലാതെ ഇല്ലല്ലാഹ നാലാമത്തത് അൽ ഓരി നബീതു ദാലിക ഫി നബീതു ഫി ദാലിക അൽ ഓരി നബീതു ഫി ദാലിക അൽ ഓരി എന്നാണ് ശരിയായ രൂപം വാവ് നുലാഹിദു വ നഉദ്ദു നമുക്ക് ശ്രദ്ധിക്കുകയും നമുക്ക് എണ്ണുകയും ചെയ്യാം അറബി ഗ്രാമറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അൽ അദദു വൽ മഅദൂദു എണ്ണവും എണ്ണപ്പെടുന്ന വസ്തുവും എന്ന രൂപം അറബിയിൽ എണ്ണം മുദക്കറുമുണ്ട് മോന്നസുമുണ്ട് അഥവാ എണ്ണം പുല്ലിംഗവുമുണ്ട് സ്ത്രീലിംഗവുമുണ്ട് എണ്ണപ്പെടുന്ന വസ്തുവാണ് എങ്കിൽ അവ ഒന്നുകിൽ പുല്ലിംഗമായിരിക്കും അല്ലെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും അപ്പം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും എണ്ണം തെടുക്കുമ്പോൾ വാഹിദുൻ ഇസ്നാനി അതുപോലെ വാഹിദത്തുൻ ഇസ്നത്താനി എന്നിങ്ങനെ രണ്ട് നിലക്കുമുണ്ട് മുതക്കരമുണ്ട് വോന്നസുമുണ്ട് ഒന്നും രണ്ടും എണ്ണങ്ങൾ എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ് എണ്ണപ്പെടുന്ന വസ്തു പേനയാണ് പറയുന്നത് എങ്കിൽ പേനയാണ് എണ്ണപ്പെടുന്ന വസ്തു രണ്ട് പേന എന്ന് പറയാന് കലമാനി ഇസ്നാനി കലമാനി ഇസ്നാനി രണ്ട് പേനകൾ രണ്ട് പേനകൾ
കലമാനി എന്നുള്ളത് മുദക്കറാണ്. അതുകൊണ്ട് തന്നെ ഇജ്ഞാനി എന്ന മുദക്കർ എണ്ണം എണ്ണത്തെ തന്നെ ഉപയോഗിച്ചു. കലമുൻ വാഹിദുൻ, ഒരു പേന എന്ന് പറയാൻ. കലമുൻ വാഹിദുൻ, ഒരു പേന. കലമുൻ എന്നാൽ പേന, വാഹിദുൻ ഒന്ന്. അപ്പൊ കലമുൻ വാഹിദുൻ, ഒരു പേന എന്ന് പറയാൻ കലമുൻ വാഹിദുൻ. എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ ഒന്നിലും രണ്ടിലും ഒരേ ലിംഗമായിരിക്കണം, അതുപോലെ ഒരേ വചനമായിരിക്കും. ദ്വിവചനത്തിലും ഏകവചനത്തിലുമെല്ലാം ഒരുപോലെയായിരിക്കും എന്നർത്ഥം. കലമുൻ വാഹിദ്, കലമാനി ഇസ്നാനി, രണ്ട് പേനകൾ. ഇനി എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമായാൽ ബിന്തുൻ എന്നാണ് എങ്കിൽ ഒരിക്കലും നാം വാഹിദുൻ എന്ന് പറയില്ല, പകരം ബിന്തുൻ വാഹിദത്തുൻ എന്നാണ് പറയുക. ബിന്തുൻ വാഹിദത്തുൻ. ഇനി രണ്ട് പെൺകുട്ടികൾ എന്ന് പറയാം. ബിന്താനി ഇസ്നതാനി, ഇസ്നാനി എന്നല്ല, ഇസ്നതാനി. ബിന്താനി ഇസ്നതാനി. അപ്പോൾ ഒന്നിലും രണ്ടിലും ഒരേ ലിംഗമായിരിക്കണം, ഒരേ വചനമായിരിക്കണം എന്ന് സാരം. ഇനി 3 മുതൽ 10 വരെയുള്ള എണ്ണമാണ് ഇനി നാം പഠിക്കുന്നത്. ഇതിൽ കുറച്ചധികം നിയമങ്ങളുണ്ട്. എണ്ണത്തിന് അതത് എന്നാണ് പറയുക, എണ്ണപ്പെടുന്ന വസ്തുവിനെ മഅദൂദ് എന്നും. ഉദാഹരണമായി 3 പേനകൾ എന്ന് പറയാൻ, 3 പേനകൾ എന്ന് അറബിയിൽ പറയണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ വാചകം 3 പേനകൾ. പേനകൾ എന്നുള്ളതിന് പേനക്ക് കലമുൻ എന്നാണ്. അതിനെ ബഹുവചനമാക്കുക, അഖ്ലാമുൻ. കലമുൻ എന്നുള്ളതിനെ ബഹുവചനമാക്കിയാൽ അഖ്ലാമുൻ. പിന്നീട് അഖ്ലാമുൻ എന്നതിൻ്റെ വമ്മു തൻവീനെ മാറ്റി കസ്ർ തൻവീൻ കൊടുക്കുക അഖ്ലാമിൻ, അഖ്ലാമിൻ. എന്നിട്ട് ആ പേന സ്ത്രീലിംഗമോ പുല്ലിംഗമോ എന്ന് നോക്കുമ്പോൾ പുല്ലിംഗമാണ്. അതുകൊണ്ട് തന്നെ എണ്ണത്തെ ഉപയോഗിക്കേണ്ടത് എതിർലിംഗം ആയ എണ്ണത്തെയാണ് ഉപയോഗിക്കേണ്ടത്. അഥവാ സലാസത്തു അഖ്ലാമിൻ, സലാസത്തു അഖ്ലാമിൻ. അപ്പം മൗദൂദ്, എണ്ണപ്പെടുന്ന വസ്തു ബഹുവചനമായിരിക്കണം, ഒന്നാമത്തെ നിയമം. എണ്ണപ്പെടുന്ന വസ്തു ബഹുവചനമായിരിക്കണം. പിന്നെ എണ്ണപ്പെടുന്ന വസ്തുവിന് കസ്ർ തൻവീൻ നൽകണം, എണ്ണപ്പെടുന്ന വസ്തുവിന് കസ്ർ തൻവീൻ നൽകണം. പിന്നെ എണ്ണത്തിൻ്റെ എതിർലിംഗമായിരിക്കും എണ്ണപ്പെടുന്ന വസ്തു. അഥവാ എണ്ണപ്പെടുന്ന വസ്തുവിൻ്റെ എതിർലിംഗമായിരിക്കണം എണ്ണം. സലാസത്തു അക്കലാമിൻ. ഈ 3 നിബന്ധനകൾ നാം ശ്രദ്ധിക്കണം. 4 ആൺകുട്ടികൾ എന്ന് പറയാൻ, ആൺകുട്ടിക്ക് വലതുൻ, അതിനെ ബഹുവചനമാക്കുക, ആൺകുട്ടികൾ എന്നാണ്. വലതുൻ എന്നുള്ളതിൻ്റെ ബഹുവചനം ഔലാദുൻ എന്നാണ്. ഔലാദുൻ എന്നത് ദായിൻ്റെ വമ്പ് തന്മീനെ മാറ്റി കസ്ർ തന്മീൻ ആക്കുക, ഔലാദിൻ. പിന്നെ ഔലാദ് പുല്ലിംഗമായത് കൊണ്ട് തന്നെ സ്ത്രീലിംഗ പദം, 4 ഉപയോഗിക്കണം സ്ത്രീലിംഗ പദം അർബാത്തു എന്നാണ്. അർബാത്തു ഔലാദിൻ, അർബാത്തു ഔലാദിൻ. 5 പുസ്തകങ്ങൾ എന്ന് പറയാൻ, 5 പുസ്തകങ്ങൾ, 5 പുസ്തകങ്ങൾ. 5 എന്ന എണ്ണം 3-നും 10-നും ഇടയിലാണ്. അതാദ്യം ആലോചിക്കുക. അപ്പോൾ 3-നും 10-നും ഇടയിലാകുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനമാക്കണം. പുസ്തകത്തിൻ്റെ കിതാബുൻ എന്നാണ് ഏകവചനം, അതിൻ്റെ ബഹുവചനം കുത്തുബുൻ എന്നാണ്. പിന്നെ എണ്ണപ്പെടുന്ന വസ്തുവിന് കസ്ർ തൻവീൻ നൽകണം, അവസാനത്തെ അക്ഷരത്തിന് 2 കസ്ർ നൽകണം, കുത്തുബിൻ, കുത്തുബിൻ. എണ്ണത്തെ എതിർലിംഗമായാണ് എണ്ണത്തെ ഉപയോഗിക്കേണ്ടത്. ഹംസത്തു കുത്തുബിൻ, ഹംസത്തു കുത്തുബിൻ. 5 പുസ്തകങ്ങൾ. ഇനി 6 വീടുകൾ, ബൈത്തുൻ. ബൈത്തുൻ എന്നാൽ ഒരു വീട്, അതിൻ്റെ ബഹുജനമാക്കുക. 6 എന്ന് പറയുമ്പോൾ 3-നും 10-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ്. അപ്പം സ്വാഭാവികമായും ബഹുവചനമാക്കുക. സിത്തത്തു ബുയൂത്തിൻ, സിത്തത്തു ബുയൂത്തിൻ. ബൈത്തുൻ ജമ്മ് ബഹുവചനമാക്കി ബൈത്തുൻ എന്നു വമ്മത്തനുവീൻ പോയി ഒക്കെ കിസുറത്തനുവീൻ കൊടുത്തു ബുയൂത്തിൻ. പിന്നെ 6 എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു, സിത്തത്തു ബുയൂത്തിൻ, സിത്തത്തു ബുയൂത്തിൻ. 7 നിറങ്ങൾ, ഒരു നിറത്തിന് ലൗനൻ എന്നാണ് പറയുക. 7 എന്ന് പറയുമ്പോൾ 3-നും 10-നും ഇടയിലുള്ള എണ്ണമാണ്. അതുകൊണ്ട് തന്നെ എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനമാക്കണം. ലൗനും ജമ്മ് അൽവാനുൻ, എണ്ണപ്പെടുന്ന വസ്തുവിനെ കസ്ർ തൻവീൻ കൊടുക്കണം, അൽവാനിൻ. 7 എന്നതിനുള്ള പദങ്ങളിൽ സെബോൻ, സെബോർത്തുൻ 2 എണ്ണമുണ്ട്. ഇവിടെ എണ്ണപ്പെടുന്ന വസ്തു അൽവാനിൻ എന്നുള്ളത് പുല്ലിംഗമായത് കൊണ്ട് തന്നെ എണ്ണത്തെ നാം സ്ത്രീലിംഗമാക്കുന്നു. സെബാത്തു, സെബാത്തു അൽവാനിൻ, സെബാത്തു അൽവാനിൻ. 8 മാസങ്ങൾ, ഷെഹ്റുൻ, മാസത്തിന് ഷെഹ്റുൻ എന്നാണ് പറയുക. അതിൻ്റെ ബഹുവചനമാക്കുന്നു ഷുഹൂറുൻ, കസ്ർ തൻവീൻ കൊടുക്കുന്നു ഷുഹൂരിൻ.
എതിർലിംഗമായ പ്രയോഗം സമാനിയത്തു ഷുഹൂരിൻ, സമാനിയത്തു ഷുഹൂരിൻ, ഒൻപത് ദിവസങ്ങൾ. ഒൻപത് എന്ന് പറയുമ്പോൾ മൂന്നിനും പത്തിനും ഇടയിലുള്ള എണ്ണാണ്. അതുകൊണ്ട് തന്നെ എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനമാക്കുന്നു. യോമുൻ ദിവസത്തിന് യോമുൻ എന്നാണ് പറയുക. അതിൻ്റെ ബഹുവചനം അയ്യാമുൻ. എണ്ണപ്പെടുന്ന വസ്തുവിന് കസർ തനിവി നൽകുന്നു. അയ്യാമിൻ എണ്ണപ്പെടുന്ന വസ്തുവിൻ്റെ എതിർലിംഗമായ എണ്ണത്തെ ഉപയോഗിക്കുന്നു. തിസ്അത്തു, തിസ്ഉ എന്ന് പറയില്ല, തിസ്അത്തു അയ്യാമിൻ, തിസ്അത്തു അയ്യാമിൻ, ഒൻപത് ദിവസങ്ങൾ, ഒൻപത് ദിവസങ്ങൾ. ഇനി പത്ത് പുരുഷന്മാർ എന്ന് പറയണം. പത്ത് പുരുഷന്മാർ, പത്ത് മൂന്നിനും പത്തിനും ഇടയുള്ള എണ്ണാണ്, മൂന്ന് പത്ത്. അതുകൊണ്ട് തന്നെ എണ്ണപ്പെടുന്ന വസ്തുവിനെ ഇതിനെ ബഹുവചനമാക്കുന്നു. റജുലുൻ ജമ്മി റിജാല്, റിജാലുൻ എണ്ണപ്പെടുന്ന വസ്തുവിന് കസ്ർ തൻവീൻ കൊടുക്കുന്നു. റിജാലിൻ എണ്ണപ്പെടുന്ന വസ്തുവിന്റെ എതിർലിംഗം എണ്ണത്തെ കൊടുക്കുന്നു. അഷ്റത്തു റിജാലിൻ, അഷ്റത്തു റിജാലിൻ. ഈ മൂന്ന് നിയമമാണ് ശ്രദ്ധിക്കേണ്ടത്. അഷ്റത്തു റിജാലിൻ, മൂന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണത്തെ കുറിക്കുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനമാക്കണം, എണ്ണപ്പെടുന്ന വസ്തുവിനെ കസ്ർ തൻവീൻ നൽകണം, എണ്ണപ്പെടുന്ന വസ്തുവിന്റെ എതിർലിംഗമായിരിക്കണം എണ്ണം. ഈ മൂന്ന് നിബന്ധനകൾ നാം പാലിക്കണം. ഇനി എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമായി വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. മൂന്ന് തവണകൾ എന്ന് പറയാൻ മർറത്തുൻ എന്നാണ് ഒരു തവണ. മർറത്തുൻ അതിനെ ബഹുവചനമാക്കുന്നു. മർറാത്ത്, മർറാത്തുൻ അതിനെ കസ്ർ തൻവീൻ നൽകുന്നു. മർറാത്തിൻ പിന്നെ ശേഷം അതിന്റെ എതിർലിംഗം. മർറാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ പുരുഷ എണ്ണമാണ് അവിടെ വെക്കേണ്ടത്. സലാസു മർറാത്തിൻ, സലാസു മർറാത്തിൻ, നാല് റക്അത്തുകൾ, റക്അത്തുകൾ, നാല് റക്അത്തുകൾ. റക്അത്ത് എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ എണ്ണം പുല്ലിംഗമാക്കണം. അർബഉ പിന്നെ റക്അത്തിൻ, റക്അത്തിൻ എന്നുള്ളത് റക്അത്തുൻ ബഹുവചനമാക്കി കസ്ർ തൻവീൻ കൊടുത്തു. റക്അത്തിൻ, അർബഉ റക്അത്തിൻ. അഞ്ച് നമസ്കാരങ്ങൾ, അഞ്ച് നമസ്കാരങ്ങൾ എന്ന് പറയാൻ നമസ്കാരത്തിന് സൊലാത്തുൻ എന്നാണ്. സൊലാത്തുൻ അത് സ്ത്രീലിംഗ പദമാണ്, അതുകൊണ്ട് തന്നെ അതിന് ബഹുവചനമാക്കുന്നു. സൊലവാത്ത്, സൊലവാത്തുൻ എന്നുള്ള കസ്ർ തൻവീൻ നൽകുന്നു. സൊലവാത്തിൻ പിന്നെ എണ്ണപ്പെടുന്ന വസ്തു ഇവിടെ സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ സൊലവാത്തിൻ എന്നാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് എണ്ണത്തെ പുല്ലിംഗമാക്കണം, എതിർലിംഗമാക്കണം. ഹംസു സൊലവാത്തിൻ, ഹംസു സൊലവാത്തിൻ, ഹംസു സൊലവാത്തിൻ. ആറ് പദങ്ങൾ എന്ന് പറയാൻ, ആറ് പദങ്ങൾ. പദത്തിന് കെലിമത്തുൻ എന്നാണ് അറബിയിൽ പറയാ. കെലിമത്തുൻ പദം മൂന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണം ആക്കുമ്പോൾ ബഹുവചനമാക്കണം, കസ്ർ തൻവീൻ കൊടുക്കണം, പിന്നെ എതിർലിംഗവും ആവണം. ഈ മൂന്ന് നിയമമാണല്ലോ നാം ഫോളോ ചെയ്യേണ്ടത്. കെലിമാത്തുൻ, കെലിമാത്തിൻ, സിത്തു, സിത്തു കെലിമാത്തിൻ, സിത്തു കെലിമാത്തിൻ. ഏഴ് ആയത്തുകൾ. ആയത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തന്നെ പുല്ലിംഗ എണ്ണത്തെ കൊടുക്കണം. സെബോ പിന്നെ ആയത്തിനെ ബഹുവചനമാക്കുന്നു, കസ്ർ തൻവീൻ കൊടുക്കുന്നു. സെബോ ആയാത്തിൻ, സെബോ ആയാത്തിൻ, സെബോ ആയാത്തിൻ. എട്ട് അധ്യാപികമാർ, എട്ട് അധ്യാപികമാർ. അധ്യാപികമാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അധ്യാപികമാർ സ്ത്രീലിംഗമാണ്, എണ്ണം പുല്ലിംഗമാവണം. സമാനിയു മുദദ്ദിസാത്തിൻ, മുദദ്ദിസാത്തിൻ, മുദദ്ദിസാത്തിൻ. എട്ട് അധ്യാപികമാർ. ഒൻപത് വർഷങ്ങൾ, വർഷങ്ങൾ സനത്തുൻ ജമാക്കണം. സനവാത്ത് കസ്ർ തൻവീൻ കൊടുക്കുക. സനവാത്തിൻ എതിർലിംഗം എണ്ണത്തെ കൊടുക്കുക. തിസ്ഒ സനവാത്തിൻ, തിസ്അത്തു എന്ന അതേ ലിംഗം കൊടുക്കാൻ പറ്റൂല, എതിർലിംഗം. തിസ്ഒ സനവാത്തിൻ. അടുത്തത് പത്ത് സ്ത്രീകള്. മർഅത്തുൻ ഒരു സ്ത്രീ, അതിന്റെ ബഹുവചനം നിസാഉൻ എന്നാണ്. പത്ത് സ്ത്രീകൾ എന്ന് പറയാന് സ്ത്രീകളെ നിസാഉൻ എന്ന് നിസാഇൻ എന്നാക്കി കസ്ർ തൻവീൻ കൊടുത്തു. പിന്നെ എതിർലിംഗം എണ്ണം, അഷറത്ത് അഷറ് രണ്ടെണ്ണ ഉള്ളത്, ഒന്ന് പുല്ലിംഗം ഒന്ന് സ്ത്രീലിംഗമാണ്. ഇതിവിടെ സ്ത്രീ ആയതുകൊണ്ട് തന്നെ, സ്ത്രീകളായതുകൊണ്ട് തന്നെ ഇത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ അഷ്റു എന്ന പുല്ലിംഗ എണ്ണം, അഷ്റു നിസാഇൻ, അഷ്റു നിസാഇൻ. അപ്പൊ ഇത്തരത്തിലാണ് എണ്ണത്തിന്റെ നിയമം. ഇത് നല്ലോണം ശ്രദ്ധിക്കുക. മൂന്ന് നിബന്ധനകളാണ്, മൂന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനമാക്കണം, കസ്ർ തൻവീൻ കൊടുക്കണം, എതിർലിംഗവുമായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഖുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ.
മീൻ സിയാങ് കണ്ടോ.